നമസ്കാരം. ലിയോറ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഉണക്ക ചെമ്മീൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് രണ്ടു പിടി ഉണക്ക കൊഞ്ചാണ്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് നല്ലതുപോലെ മണ്ണ് തരിമണ്ണൊക്കെ പോകത്തക്ക രീതിയിൽ നല്ലതുപോലെ കഴുകി എടുത്തതാണ്. ഇത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയിലാണ് ഞാനിത് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി മുരിയണ്ട, കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കഴിഞ്ഞ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ കൊഞ്ച് ചെമ്മീന്, ഉണക്ക ചെമ്മീന് ഇട്ടു കൊടുക്കാം. ഇത് തലയും വാലും എല്ലാം പിച്ചി വെച്ച് പിച്ചി വൃത്തിയാക്കിയ കൊഞ്ചായിരുന്നു, ചെമ്മീനായിരുന്നു. ഇത് ഒരുവിധം ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, അതായത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഉള്ളതാണ്, അത് ചതച്ചെടുത്തതാണ്. അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് സവാളയാണ്, സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, ചെറുതായി സ്ലൈസ് ചെയ്ത സവാള, രണ്ട് മീഡിയം സൈസ് സവാള, അത് ഇതിലേക്ക് ചേർത്ത് വയ്ക്കും. അത് ഒത്തിരി വഴണ്ട് അങ്ങ് പോകേണ്ട, ഗോൾഡൻ ബ്രൗൺ നിറം ഒന്നും ആവണ്ട, കുറച്ചൊന്ന് വാടി വരുന്ന പരുവത്തിന് നമുക്കെടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഞാനിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇതുപോലൊന്ന് ട്രാൻസ്പെറൻ്റ് കളറായാൽ മതി. ഇതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ, ചെറിയ തക്കാളിപ്പഴം, അത് ചെറുതായി അരിഞ്ഞത്, അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുകൂടി ഒന്ന് വാടി വരണം. ഈ രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്, ഇത്രയും മതിയായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് കുറെ വളരെ കുറച്ച്, ഉണക്ക ചെമ്മീനകത്ത് ഉപ്പ് കാണും, അതുകൊണ്ട് കുറച്ച് മാത്രം, പിന്നെ അവസാനം നോക്കിയതിന് ശേഷം മാത്രം ഇട്ടാൽ മതി. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, കുരുമുളക് പൊടിച്ചത് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവർ മുന്നിൽ നിൽക്കും.
ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചെറുതായി കൊത്തി അരിഞ്ഞത്, ഒരു പിടി, അത് അവരവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു പിടി തേങ്ങ ചെറുതായി കൊത്തി അരിഞ്ഞത് അതുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, അര ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീനോട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. അത്രയും വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴത്തേക്കും വറുത്ത ചെമ്മീനായതുകൊണ്ട് ഇനി വേവില്ലെങ്കിലും ഒന്ന് ആ പച്ചമുളക് മാറാനായിട്ട് വെച്ച് നമുക്ക് ഇനി ഒന്ന് മൂടി 3-4 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ പറ്റി നല്ലതുപോലെ മുരുകി വന്നിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റൂടെ ഇളക്കി മുരിച്ചിടും. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ല ഒരു കറി. ഉപ്പ് പാകത്തിന് നോക്കിക്കൊള്ളണം. ഇത്രയും മതിയാകും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് അധികം താമസമൊന്നുമില്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൻ്റെ കൂടെ വരുന്ന ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. താങ്ക് യു.